അൽ ഹലാറ എന്ന ഭാഗം നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി അസഖാഫ. ഇന്ന കലിമത്ത് കൾച്ചർ. കൾച്ചർ എന്ന പദം, എന്ന ഇംഗ്ലീഷ് പദം, ലഹാ ജുദൂറുൻ ലാറ്റീനിയ, അതിന് ലാറ്റിൻ വേരുകളുണ്ട്. അത് ലാറ്റിൻ ഭാഷയിൽ നിന്നും വന്നതാണ്. വലഹ ഇദ്ദത്ത് മഅാനിം വ മഫാഹീമ അലാ മരിൽ ഉസൂർ. അലാ മരിൽ ഉസൂർ എന്ന് പറഞ്ഞാൽ കാലക്രമേണ. കാലക്രമേണ അതിന് ഇദ്ദത്ത് മഅാനിൻ, ധാരാളം അർത്ഥങ്ങളും മഫാഹീം, വ്യാഖ്യാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാല എഡ്വേർഡ് ടൈലർ. എഡ്വേർഡ് ടൈലർ പറഞ്ഞു, അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, അനി സഖാഫ, സഖാഫത്തിനെ പറ്റി. ഇന്നഹ അൽ കുല്ലുൽ മുറക്കബുല്ലദീ യസ്തമിലു അല, ഇന്നഹ അത് ആ സഖാഫ എന്ന പദം, അൽ കുല്ലു എല്ലാമാണ്, അൽ മുറക്കബ് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാമാണ്, അല്ലദീ യസ്തമിലു അല ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാം ഉൾക്കൊള്ളുന്നു. എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? അൽ മഅരിഫ വിജ്ഞാനം, വൽ അഖാഇദ് വിശ്വാസങ്ങൾ, വൽ ഫൻ കല, വൽ അഖ്ലാഖ് സ്വഭാവരീതികൾ, വൽ ഖാനൂൻ നിയമവ്യവസ്ഥ, വൽ ഉർഫ് ആചാരങ്ങൾ, വ കുല്ലുൽ ഖുദറാത്തി വൽ ആദാത്തില്ലത്തി യക്തസിബുഹ അൽ ഇൻസാനു ബിഇതിബാരിഹി ഉളുവൻ ഫിൽ മുജ്തമഅ. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുക്കുന്ന എല്ലാ കഴിവുകളും പതിവുകളും, അതേപോലെ മനുഷ്യൻ്റെ ആചാരങ്ങൾ, നിയമങ്ങൾ, സ്വഭാവരീതികൾ, ധാർമ്മികത, വൽഫന്ന് കല, വിശ്വാസം, അറിവ്, വിജ്ഞാനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം കൂടി, എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് അസഖാഫ എന്നാണ് എഡ്വേർഡ് ടൈലർ പറഞ്ഞിരിക്കുന്നത്. വഖദ് ജാഅ മുസ്തലഹു സഖാഫ ബി മുഖാബലി കൾച്ചർ. കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായിക്കൊണ്ട് അസഖാഫ എന്ന പദം ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ വന്നു. ലി ഔവലി മറത്തിൻ, ആദ്യമായിട്ട്. അലാ യദിൽ മുഫക്കിരിൽ കാതിബി സലാമ മൂസ, സലാമ മൂസ എന്ന ചിന്തകൻ്റെ കരങ്ങളാലാണ് ആദ്യമായിട്ട് കൾച്ചറിന് പകരമായിക്കൊണ്ട് അറബിയിൽ സഖാഫ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. മദനിയ ഹിയ തത്തവൂറുൽ മാദി വ തഖ്നീ വൽ ഫന്നി. അത്തഖ്നീ വൽ ഫന്നി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ, ടെക്നിക്കലായ, സാങ്കേതികമായും ഭൗതികമായുമുള്ള വളർച്ചയാണ്, വികസനമാണ്, ഡെവലപ്മെൻ്റാണ് അൽ മദനിയ എന്നത്. വ കുല്ലുമായ തസുലുബി റഫാഹത്തിൽ ഇൻസാൻ. അൽ മദനിയ എന്നത് മനുഷ്യൻ്റെ റഫാഹത്ത്, സുഭിക്ഷത, സുഭിക്ഷതയുമായി ബന്ധപ്പെട്ട എല്ലാമാണ്. വറാഹത്തിഹി മനുഷ്യൻ്റെ വിശ്രമവുമായും ബന്ധപ്പെട്ട, വറഖീഹി അവൻ്റെ ഉയർച്ചയുമായും ബന്ധപ്പെട്ട, അല്ലദീ യതമത്തഉ ബിഹി മിൻ ഖിലാലി ഇസ്തീലാഇഹി അല ത്വബീഅ. ഇസ്തീല എന്ന് പറഞ്ഞാൽ കൈയടക്കുക, അധികാരപ്പെടുത്തുക, കയ്യേറുക എന്നൊക്കെയാണ് അർത്ഥം. ത്വബീഅത്ത് പ്രകൃതി, പ്രകൃതി കൈയടക്കിക്കൊണ്ട് അവൻ ആസ്വദിക്കുന്ന എല്ലാ ഉയർച്ചയുമായും വിശ്രമവുമായും സുഭിക്ഷതയുമായും ബന്ധപ്പെട്ട എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് അൽ മദനിയ എന്നത്. വൽ മദനിയ, മദനിയ എന്നത് ഹിയ മലാഹിറു, മലാഹിറുൽ ഉംറാൻ, നിർമ്മാണങ്ങൾ ഉണ്ടാകലാണ്, നഗരങ്ങൾ ഉണ്ടാകലാണ്. വ തഖദ്ദുമുൽ മാദ്ദി വൽ ഇൽമി, വൈജ്ഞാനികവും ശാസ്ത്രീയവും ഭൗതികവുമായ പുരോഗമനമാണ്, ഡെവലപ്മെൻ്റാണ്. വഹിയ, ഈ നഗരങ്ങളും ബിൽഡിങ്ങുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ, തിൽക്കൽ അഷ്കാലുൽ മാദിയ വ സഖാഫിയ അല്ലത്തീ തൻതജു അനിൽ ഹലാറാത്ത്, മനുഷ്യൻ്റെ ഹലാറത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാംസ്കാരികവും ഭൗതികവുമായ രൂപങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ മറ്റു ജീവവിഭാഗങ്ങളെപ്പോലെ പ്രകൃതിയിൽ എങ്ങനെയാണോ ജനിച്ചത് അതേപോലെ ജീവിക്കുന്നവനല്ല, മറിച്ച് അവൻ കൾച്ചറുള്ളവനാണ്. അവൻ പ്രകൃതിയെ തനിക്കനുകൂലമാക്കിയെടുക്കുന്നു, പ്രകൃതിയെ തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ തനിക്കാവശ്യമായ നഗരങ്ങളും ബിൽഡിങ്ങുകളും മറ്റു വസ്തുക്കളും മറ്റു സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതിനാണ് അൽ മദനിയ എന്ന് പറയുന്നത്. ഫിൽ അസ്റിൽ ഹാളിർ, ഈ കാലഘട്ടത്തിൽ യക്കാദു കുല്ലു വാഹിദി മിൻ മുസ്തലഹെ അസഖാഫത്തി വൽ ഹലാറത്തി യുസ്തഅമലു മുതറാദിഫൈനി,
ഇന്ന് ഈ കാലഘട്ടത്തിൽ അസഖാഫ വൽ ഹദാറ എന്നീ രണ്ട് പദങ്ങളും യക്കാദു യുസ്തഅമലു മുത്തറാദിഫൈനി പര്യായ പദങ്ങളായിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പാഠങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സഖാഫ ഹലാറ എന്നീ രണ്ട് പദങ്ങളെയും ആശയങ്ങൾ വേർതിരിച്ച് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയൽ പ്രയാസകരമാണെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും പര്യായ പദങ്ങളെ പോലെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മുത്തദാഖിലൈനി ഫിൽ മഅന വൽ മുറാദ്, ഒരേ അർത്ഥവും ഒരേ വ്യാഖ്യാനവും ഉള്ള പദങ്ങളായിക്കൊണ്ട് ഉപയോഗിക്കാറായിരിക്കുന്നു. വസഖാഫത്തുൽ അസ്റി റാഹിൻ, അൽ അസ്റു റാഹിൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇറ, ഈ പ്രസൻറ്റ് ടൈം, ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലെ സഖാഫത്ത് കൾച്ചർ എന്ന് പറയുന്നത് സഖാഫത്ത് മുവഹദ, അതൊരു ഏകീകൃതമായ ഒരു സഖാഫത്താണ്, അല്ലെങ്കിൽ അത് ഒരു ഒറ്റയായ സഖാഫത്താണ്, ഒന്നായി മാറിയിരിക്കുന്നു. ഇത് സ്വാറൽ ആലമു, കാരണം എന്താണ്? സ്വാറൽ ആലമു കുല്ലുഹു, ലോകം മുഴുവനുമായി തീർന്നിരിക്കുന്നു. കഖറിയത്തിൻ വാഹിദ, ഒരൊറ്റ ഗ്രാമം പോലെ. അപ്പോൾ ഇന്ന് ലോകം മുഴുവനും ഒരു ഗ്രാമം പോലെയാണല്ലേ. നമുക്ക് ഇന്ന് ഇവിടെ ഇന്ത്യയിലുള്ളവരും അങ്ങ് ലാറ്റിൻ അമേരിക്കയിലുള്ളവരും ഒരേപോലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു, ഒരേപോലുള്ള ഭക്ഷണം കഴിക്കുന്നു, ഒരേ ജീവിത രീതി പിന്തുടരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകം പ്രത്യേകം ഓരോ നാടുകളുടെയും കൾച്ചർ ഇന്നതാണ്, ഇന്ത്യയുടെ കൾച്ചർ ഇന്നതാണ്, മറ്റു രാജ്യത്തിൻ്റെ കൾച്ചർ ഇന്നതാണ് എന്ന് പറയൽ പ്രയാസകരമാണ്. കാരണം എല്ലാവരുടെയും കൾച്ചർ ഏകദേശം ഒരേ രൂപത്തിലായി മാറിയിരിക്കുന്നു ടെക്നോളജിയുടെ വളർച്ച കാരണം. നമ്മൾ ഈ കൾച്ചർ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ അത് ഓരോ രാജ്യത്തെ ഓരോ വിഭാഗങ്ങളുടെയും കൾച്ചർ വ്യത്യസ്തമായത് കാണാൻ കഴിയണമെങ്കിൽ പുരാതന കാലത്തുള്ള കൾച്ചർ പഠിക്കണം. ഉദാഹരണത്തിന് ഇൻഡസ് വാലി, മെസപ്പൊട്ടേമിയൻ, ഗ്രീക്ക് പോലുള്ള പുരാതന നാഗരികതകളിൽ കൾച്ചറിലുള്ള അവരുടെ നാഗരികതകളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഇവ തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും വലിയ അന്തരങ്ങളുമുണ്ട്. ആ അന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലഹ ഈജാബിയാതുഹ വസൽബിയാതുഹ, അതിന് അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സുമുണ്ട്. സൽബിയാത് നെഗറ്റീവ്സ്, ഈജാബിയാത് പോസിറ്റീവ്സ്. ഏതിന്? ലോകം മുഴുവൻ ഒരേ കൾച്ചറിലേക്ക് വന്നതിനെ.